Hello friends, welcome to another Binance beginner tutorial. Either on Binance account created in your Adim, it opens the banger confused. I want to say, Binance or another value exchange, Madhualtan, reward features or exchange on Binance. So, there are not a pattern confused. So, here video will discuss Binance available itala basic itala order type. Okay. So, we have Bitcoin reward order type, limit order, market order, stop limit, stop OCO order, one cancels the other order. And we order type. Okay, we have to do this. That's why we have a disclaimer. Bitcoin and crypto is a daily trader, a day trader, an intraday trader. I trade in stocks and futures options. I will trade here. But I am saying this because Bitcoin and crypto it's notoriously volatile. Okay, so we have a highly risk trade. Invest risk. Trade risk. So, this video is promoted trading promote and intraday trade encourage video. Basic ആയിട്ടുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ബിറ്റ്കോയിൻ അധികം എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കലാണ് നല്ലത് ഓക്കേ സോ നമ്മൾ ബിറ്റ്കോയിൻ ഇപ്പ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബൈനാൻസിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് BTC USDT പെയർ ആണ് ഇത് സ്പോട്ട് എക്സ്ചേഞ്ച് ആണ് സോ സ്പോട്ട് എക്സ്ചേഞ്ചിൽ നമ്മൾ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാ സോ ഇതില് നമുക്ക് ഇപ്പോ ലെഫ്റ്റ് സൈഡിൽ കുറേ റെഡ് കളറുള്ള പ്രൈസസ് കാണിക്കാൻ കാണുന്നുണ്ട് അതായത് സെല്ലേഴ്സ് ഓഫർ ചെയ്യുന്ന പ്രൈസ് താഴെ ബയേഴ്സ് ബിഡ് ചെയ്യുന്ന പ്രൈസ് സോ സെല്ലേഴ്സ് ഓഫർ ചെയ്യുന്നതും ബയേഴ്സ് ബിഡ് ചെയ്യുന്നതും മാച്ച് ആയി കഴിഞ്ഞു പറഞ്ഞാൽ ലാസ്റ്റ് ട്രേഡ് നടക്കും സോ ആ ട്രേഡ് നടന്ന പ്രൈസ് അതാണ് മാർക്ക് പ്രൈസ് അല്ലെങ്കിൽ last traded price എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ പെയറുകൾ ഉണ്ട് ബൈനൻസിൽ ഏകദേശം ഒരു 1000 പെയറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കേ സോ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം സോ നമ്മൾ ഇപ്പോ സ്പോട്ട് എക്സ്ചേഞ്ചിൽ BTC USDT ആയത് കാരണം കൊണ്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് എന്താ USDT സോ USDT ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വാങ്ങിക്കാം ബിറ്റ്കോയിൻ വാങ്ങിക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ഇവിടെ കാണിക്കും സോ എൻ്റെ കയ്യിലിപ്പോൾ 1700 സംതിങ് USDT ഉണ്ട് സോ എനിക്ക് അത് കൊടുത്തിട്ട് BTC എത്ര വേണമെന്നുണ്ടെങ്കിലും വാങ്ങിക്കാം അതേപോലെ റൈറ്റ് സൈഡിലുള്ളത് നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഓർഡർ ബുക്കാണ് സോ അതിൽ നമ്മുടെ കയ്യിൽ BTC ഉണ്ടെങ്കിൽ സെല്ല് ചെയ്യും സോ കറൻ്റ്ലി BTC ഒന്നുമില്ല സോ ഇറ്റ്സ് എ സീറോ ബാലൻസ് ഓക്കെ നമുക്കിത് ഓരോ ഓർഡർ ടൈപ്പുകളും ബിറ്റ്കോയിൻ വാങ്ങിച്ചിട്ട് നോക്കാം ഓക്കെ സോ ആദ്യമായിട്ടുള്ള ലിമിറ്റ് ഓർഡർ സോ ലിമിറ്റ് ഓർഡർ എന്തെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് ഓർഡർ എന്താ പറയുക നമ്മൾ പ്രൈസ് നമ്മൾ പറയുന്ന പ്രൈസിലാണ് ഓർഡർ എക്സിക്യൂട്ട് ആവുക ഫോർ എക്സാമ്പിൾ എന്താ പറയുക ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് 58,693 അങ്ങനെ 690 എന്ന് കണക്കാക്കുക സോ ആസ് എ ബയർ ബയറിൻ്റെ മെൻറ്റാലിറ്റി എന്താ എപ്പോഴും ബയർക്ക് എപ്പോഴും പ്രൈസ് ചെറിയ വിലയിൽ വേണം അതായത് ചുളു വിലയിൽ സാധനം നമ്മുടെ പോക്കറ്റിൽ എത്തണം അതാണ് എപ്പോഴും ബയറിൻ്റെ മെൻറ്റാലിറ്റി സോ ഞാനിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാണ് ആസ് എ ബയർ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു 58,000 എത്തുന്നതിന് എക്സ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ 58,000 പ്രൈസ് മെൻഷൻ ചെയ്തിട്ട് എത്ര ബിറ്റ്കോയിനെ വാങ്ങിക്കേണ്ടി ഇപ്പോൾ എത്ര എമൗണ്ടിന് ഞാനിപ്പോൾ ചെറിയ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് നമുക്ക് പ്ലേസ് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഒരു $100 58,000 രൂപയ്ക്ക് 0.00185 ബിറ്റ്കോയിൻ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ബൈ ഓർഡർ ക്രിയേറ്റഡ് ഓക്കെ ബൈ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഓർഡർ ബുക്കിൽ ഇവിടെ ഓപ്പൺ ഓർഡർ ബുക്കിൽ വന്ന് എടുക്കും സോ എന്താണ് ലിമിറ്റ് ഓർഡർ ആണ് ടൈപ്പ് ബൈ സൈഡാണ് 58,000 പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബിറ്റ്കോയിൻ ആ പ്രൈസിന് എക്സിക്യൂട്ട് ആവും സോ ഈ പറഞ്ഞ ബിറ്റ്കോയിൻ നമ്മുടെ സ്പോട്ട് വാലറ്റിൽ എത്തുന്നു ഓക്കെ സോ ഇങ്ങനൊരു ലിമിറ്റ് ഓർഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടൈം സേവ് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ ചിലർക്കും എപ്പോഴും ഇത് ഇപ്പോൾ പ്രൈസ് ഇങ്ങനെ നോക്കിയിരിക്കൽ നടക്കില്ല സോ അധികം സമയങ്ങളിൽ നമ്മുടെ ടൈമിൻ്റെ അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് US മാർക്കറ്റ് ഓപ്പൺ ആവുക സോ ആ സമയത്തൊക്കെയാണ് ബിറ്റ്കോയിൻ കൂടുതൽ ആക്റ്റീവ് ആവുക സോ ആ സമയത്ത് പ്രൈസ് കുറയുമ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ആവണമെന്ന് ഒരു ഇൻസ്ട്രക്ഷൻ ആണ് അത് കൊടുക്കുന്നത് ഓക്കെ സോ നമ്മൾ വിചാരിക്കുന്ന പ്രൈസിൽ എക്സിക്യൂട്ട് ആവും അതാണ് ലിമിറ്റ് ഓർഡർ ഓക്കെ സോ ഞാൻ ഈ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് അടുത്ത് നോക്കാം ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ഇനി അടുത്ത ഓർഡർ നമുക്ക് എന്താ നോക്കാം അടുത്ത ഓർഡർ മാർക്കറ്റ് ഓർഡർ
സോ മാർക്കറ്റ് ഓർഡർ എന്താ? മാർക്കറ്റ് ഓർഡർ എന്ന് വെച്ച് പറഞ്ഞാൽ ലിമിറ്റ് ഓർഡറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. മാർക്കറ്റ് ഓർഡർ എന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് തീരെ പേഷ്യൻസ് ഇല്ല. ഓക്കെ, നമുക്ക് ഈ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, നമുക്ക് ഇപ്പം തന്നെ സാധനം കയ്യിൽ വേണം, അതാണ് മാർക്കറ്റ് ഓർഡർ. സോ നമ്മൾ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് പ്രൈസ് ഇൻപുട്ട് ചെയ്യാനുള്ള ഫീൽഡ് ഇവിടെ കാണില്ല, പകരം നമുക്ക് എമൗണ്ട് എത്ര മേടിക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ 0.00245 ബിറ്റ്കോയിൻ വാങ്ങിക്കണം നമ്മൾ ഡിസൈഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ബൈ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് എക്സിക്യൂട്ട് ആകും. സോ അതൊക്കെ ഞാനിവിടെ ബൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബൈ ഓർഡർ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ തന്നെ ഫില്ലായി. അത് ഓപ്പൺ ഓർഡറിൽ ഒരു സെക്കൻഡ് പോലും ഇരിക്കില്ല. സോ ഓർഡർ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. സോ 58,665, അതായത് ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് 0.00245 എന്ന അത്രയും ക്വാണ്ടിറ്റി എക്സിക്യൂട്ടായി. അത് നമ്മുടെ അതിന് കൊടുത്ത പൈസ എന്ന് പറയുന്നത് 143.73 അതിന്. സോ ഈ ഒരു ബിറ്റ്കോയിൻ ഇപ്പോൾ ട്രേഡ് ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ അതിന് കൊടുത്ത ഫീസും കാണാൻ പറ്റും. ഓക്കെ, 2450 എക്സിക്യൂട്ട് ചെയ്ത ബിറ്റ്കോയിന് 0.00002455 BTC ഫീസും കൊടുത്തു. സോ ഇപ്പോൾ നമ്മൾ എന്ത് വാങ്ങി, ബിറ്റ്കോയിൻ വാങ്ങിച്ചു. സോ നമ്മുടെ കയ്യിൽ ആദ്യം 1796 USDT ഉണ്ടായിരുന്നത്, അതിൽ നിന്നും 150 ബിറ്റ്കോയിൻ അല്ല USDT ഡെബിറ്റായി, പകരം എന്തായി, ബിറ്റ്കോയിൻ ക്രെഡിറ്റ് ആയി. സോ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് സെല്ല് ചെയ്യാനുള്ള ബാലൻസ് ഇപ്പോൾ BTC അവിടെ കൂടി. ഇത് നമ്മുടെ ഇവിടെ ഇപ്പോൾ വാലറ്റിൽ, സ്പോട്ട് വാലറ്റിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ബിറ്റ്കോയിൻ ബാലൻസും അവിടെ കാണിക്കും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ മാർക്കറ്റ് ഓർഡർ. ഇപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാം. സെല്ല് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് സെല്ല് ചെയ്തിട്ട് അത് പകരം നമ്മുടെ USDT പഴയ പോലെ ആവും, നമ്മുടെ കയ്യിൽ വരും. ഓക്കെ, സോ അതാണ് മാർക്കറ്റ് ഓർഡർ. സോ ഇനി ഞാനിപ്പോൾ ഇവിടെ സെല്ല് ചെയ്യുന്നില്ല, കാരണം അടുത്ത രണ്ട് ഓർഡർ ടൈപ്പുകളെന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് കാരണം നമുക്ക് അതൊന്ന് സ്ലോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, അതുപോലെ തന്നെ എന്താ പറയുക, ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവുള്ളൂ. സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെർട്ടൈൻ കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഓർഡറുകളാണ്. അതായതിപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രേഡ് നടത്തി അല്ലേ, 58,665 ഇത്രയും ബിറ്റ്കോയിൻ വാങ്ങിച്ച്. സോ ഈ ഇതാണിപ്പോൾ നമ്മുടെ കറൻറ്റ് പൊസിഷൻ. ഇപ്പോൾ ഇതിന് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഒരു 59,000 ആയിക്കഴിഞ്ഞത് സെല്ല് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ 59,000 ആയിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കണം എന്നുണ്ട് നമുക്കൊരു നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അല്ലെങ്കിൽ ഇതിപ്പോൾ താഴെ മേലോട്ട് മാത്രമല്ല, ഇത് താഴോട്ടും പോവാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 58,000 വരെ പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 58,000 വരെ ഇതിൻ്റെ ലോസ് സഹിക്കുള്ളൂ, ആ പ്രൈസിന് നമുക്ക് സെല്ല് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ, നമുക്ക് ടാർഗറ്റ് പ്രോഫിറ്റ് എടുക്കാനുള്ള ടാർഗറ്റ് ഓർഡറുണ്ട്, അതേപോലെ സ്റ്റോപ്പ് ലോസ്, നമ്മുടെ ലോസ്, നമ്മുടെ ക്യാപിറ്റൽ പോകാൻ ഇതിരിക്കാനുള്ള ഒരു ഓർഡറുണ്ട്. സോ അങ്ങനെയുള്ള ഓർഡർ പ്ലേസ് ചെയ്യാനുള്ളതാണ് ഈ സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ബിറ്റ്കോയിൻ ഉണ്ട്, സോ ഇത് നമ്മൾ സെല്ല് ചെയ്യണം. ഓക്കെ, സെല്ല് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലിമിറ്റ് നമ്മൾ ടാർഗറ്റ് വെക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം നമുക്ക് ടാർഗറ്റ് വെച്ച് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ 58,660 അതിന് ആ പ്രൈസിനല്ല വാങ്ങിച്ചത്. സോ നമ്മൾ 59,000 സെല്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. 59,000 മേലെ പോയാലാണ് നമ്മൾ സെല്ല് ചെയ്യണമെന്ന് വിചാരിക്കുക, നമ്മുടെ ഡിസിഷൻ എന്ന് വിചാരിക്കുക. സോ 59,000 സ്റ്റോപ്പ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ലിമിറ്റ് പ്രൈസ്, ഫോർ എക്സാമ്പിൾ 59,100 നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, 59,100 അതിനൊപ്പത്തില്ല. ഓക്കെ, 59,100 നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെല്ല് BTC കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഓക്കെ, സോ അതായത് ഈ നമ്മൾ വാങ്ങിച്ചത് 58,660 നമ്മളിത് വിൽക്കാൻ നമ്മൾ റെഡി ആവുന്നത് 59,000 മുകളിൽ പോയാൽ മാത്രമാണ് നമ്മൾ വിൽക്കുള്ളൂ. ഓക്കെ, അങ്ങനെ 59,000 മുകളിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ലിമിറ്റ് ഓർഡർ എത്ര പ്രൈസിന് സെല്ല് ചെയ്യണം, 59,100 അതിന് മേലെ ഉള്ള പ്രൈസിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് കണ്ടീഷൻ. അത് നമ്മൾ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇഫ് ദ ലാസ്റ്റ് പ്രൈസ് റൈസസ് ടു ഓർ എബോ 59,000 USDT ആൻഡ് ഓർഡർ ടു സെൽ 0.00244 BTC അറ്റ് എ പ്രൈസ് ഓഫ് 59,100 USD വിൽ ബി പ്ലേസ്ഡ്. സോ ഇത് നമ്മൾ കൺഫേം എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ സ്റ്റോപ്പ് ലിമിറ്റ് സെൽ ഓർഡർ ക്രിയേറ്റഡ്. നമ്മുടെ ഇത് ഓപ്പൺ ഓർഡറിൽ വന്നെടുക്കും. സോ ഓപ്പൺ ഓർഡറിൽ നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും ടൈപ്പിൽ നോക്കി കഴിഞ്ഞാൽ ടേക്ക് പ്രോഫിറ്റ് ലിമിറ്റ്, അത് പറഞ്ഞാൽ എന്താ, നമ്മുടെ ടാർഗറ്റ് ഓർഡറാണ്. ഓക്കെ, സോ നമ്മൾ കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 59,000 മേലെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം
ഞാൻ വിചാരിക്കുന്ന പ്രൈസ്, ഞാൻ സെല്ല് ചെയ്യാൻ റെഡി ആയിട്ടുള്ള പ്രൈസ് 59,100 എന്ന ഓർഡർ ട്രിഗർ ആവും. ഓക്കെ, 59,100 അല്ലെങ്കിൽ അതിൻ്റെ മേലെ ബെറ്റർ ആയിട്ടോ, അതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ബെറ്റർ ഓഫറാണല്ലോ. സോ അതിന് എക്സിക്യൂട്ട് ആവും. സോ സോ ഈ ഒരു ഓർഡർ ഇതിവിടെ ഇങ്ങനെ പെൻഡിംഗ് ആയി കിടക്കും. ആസ് സൂൺ ആസ് ഈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 59,000 എത്തിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഓർഡർ ട്രിഗർ ആവും. 59,100 എത്തിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓർഡർ സെല്ലായി പോവും. അതിനുള്ള അതിൻ്റെ ഡിഫറൻസ് നമുക്ക് പ്രോഫിറ്റായിട്ട് ക്രെഡിറ്റ് ആവും. അതാണ് സെൽ ടാർഗറ്റ് ഓർഡർ. ഓക്കെ, ഞാനിത് ക്യാൻസൽ ചെയ്യണം. നമുക്കിനി സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് സെലക്ട് ചെയ്യേണ്ടത് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ മേലോട്ട് മാത്രമല്ലല്ലോ, താഴോട്ടും പോവും. എക്സാമ്പിൾ, നമ്മുടെ എന്താ പറയുക, ഔട്ട്ലുക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബി ടി സി ബിഹേവ് ചെയ്തു. ഇപ്പോൾ 58,660 വാങ്ങിച്ച ബിറ്റ് കോയിൻ 58,000 താഴോട്ട് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുക, നമ്മൾ മാക്സിമം സഹിക്കാൻ പറ്റുന്ന ലോസ് എനിക്ക് 58,000 വരെ സഹിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. സോ ഞാൻ മാക്സിമം സഹിക്കാൻ പറ്റുന്ന ലോസ് എന്ന് പറയുന്നത് 57,900 ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, 58,000 താഴെ പോയാൽ ഒരു ഓർഡർ ട്രിഗർ ആവണം. ഏത്, 57,900 ട്രിഗർ. അതായത് 57,900 ലിമിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആ പ്രൈസിന് എക്സിക്യൂട്ട് ആവണം. സോ നമ്മൾ വീണ്ടും സെല്ല് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ വീണ്ടും പഴയ പോലെ കാണിക്കും. സ്റ്റോപ്പ് 58,000 വരെ, ഓക്കെ. 58,000 താഴെ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബി ടി സി സെല്ലായി പോകണം. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അതായത് ഇഫ് ദ ലാസ്റ്റ് പ്രൈസ് ഡ്രോപ്സ് ടു ഓർ ബിലോ 58,000, 58,000 താഴെ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ആൻ ഓർഡർ ടു സെൽ 0.002448 ബി ടി സി അറ്റ് എ പ്രൈസ് ഓഫ് 5,700-900 USD വിൽ ബി പ്ലേസ്ഡ്. സോ നമ്മൾ കൺഫേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്ന് കാണിക്കും. കണ്ടല്ലേ, ടൈപ്പ് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ്. അതായത് ഈ രണ്ട് ഈ കണ്ടീഷൻസ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും താഴെ ആയ കാരണം കൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. സോ കാരണം എന്താ, നമ്മൾ ലോസിലാണ് സെല്ല് ചെയ്യുന്നത്. സോ 58,000 താഴെ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ 57,900 അതിന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് സാധനം സെല്ലായി പോവും. നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ സെക്യൂർ ആവും. അത്രയേ ഉള്ളൂ ഈ സ്റ്റോപ്പ് ലിമിറ്റും, സ്റ്റോപ്പ് ലിമിറ്റ് അതായത് സ്റ്റോപ്പ് ലോസ് ലിമിറ്റും സ്റ്റോപ്പ് ടാർഗറ്റ് ലിമിറ്റും. ഓക്കെ, ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ രണ്ട്, ഇപ്പോൾ നമ്മൾ രണ്ട് ഓർഡർ ചെക്ക് ചെയ്തല്ലോ, ടാർഗറ്റും സ്റ്റോപ്പ് ലോസ്. ഇത് നമുക്ക് രണ്ടും ഒരുമിച്ച് പ്ലേസ് ചെയ്യണം വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഓപ്ഷനാണ് ഒ സി ഒ, വൺ ക്യാൻസൽസ് ദി അതർ ഓർഡർ. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞാൽ, അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. സോ നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ ആദ്യം എത്രയ്ക്കാണ് വാങ്ങിച്ചത്, 58,660 നമ്മൾ വാങ്ങിച്ചത്. ഇപ്പോൾ ട്രേഡ് ഹിസ്റ്ററിൽ 58,665 വാങ്ങിച്ചത്. സോ ഇത് നമ്മൾ ഡിസൈഡ് ചെയ്യാണ്. ഇൻ കേസ് ഇത് 59,000 എത്തിക്കഴിഞ്ഞ് പറഞ്ഞാൽ അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത രണ്ട് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നേ ഡിസൈഡ് ചെയ്ത, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത രണ്ട് ഓർഡറിൻ്റെ സെയിം സംഗതിയാണ്. അതായത് സ്റ്റോപ്പ്, സ്റ്റോപ്പ് എന്ന് വെച്ച് പറഞ്ഞാൽ എന്താ, നമ്മൾ അടുത്ത ലിമിറ്റ് ഓർഡർ ട്രിഗർ ചെയ്യാനുള്ള ആ പ്രൈസാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് എത്ര, 58,000. ഓക്കെ, 58,000 താഴെ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ട്രിഗർ ആവണം. ഓക്കെ, ഒന്നുകിൽ നമുക്ക് 58,000 തന്നെ കൊടുക്കാം. 58,000 കൊടുത്ത് ആ പ്രൈസിന് തന്നെ എക്സിക്യൂട്ട് ആയും പോവും. നമ്മൾ എന്നിട്ട് നമ്മൾ സെല്ല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ല് ഓർഡർ പ്ലേസ് ആവും. ഒ സി ഒ സെല്ല് ഓർഡർ ക്രിയേറ്റഡ് എന്നാണെങ്കിൽ. സോ ഇപ്പോൾ നമ്മൾ താഴെ ഒന്ന് നോക്കിക്കാം, താഴെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഓർഡർ ഉണ്ടാവും, രണ്ട് ഓർഡർ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടാവും ഈ രണ്ട് ഓർഡർ. ഇപ്പോൾ ആദ്യത്തെ ഓർഡർ എന്താ, ലിമിറ്റ് മേക്കർ ഓർഡറാണ്. അതായത് 59,000 ടാർഗറ്റ് ഓർഡറാണ്. സോ ആസ് സൂൺ ആസ് ഈ പ്രൈസ് 59,000 എത്തിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ ബിറ്റ് കോയിൻ സെല്ലായി പോവും. നമ്മുടെ കയ്യിൽ തിരിച്ചെന്ത് വരും, USDT വരും. സോ ഈ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു പറഞ്ഞാൽ അടുത്ത ഓർഡർ എന്താവും, ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. അതാണ് ഒ സി ഒ, വൺ ക്യാൻസൽസ് അതർ. ഇത് എക്സിക്യൂട്ട് ആയാൽ ഇത് ക്യാൻസൽ ആവും. നേരെ മറിച്ച് അടുത്തത് എക്സിക്യൂട്ട് അടുത്ത് ഇതിപ്പോൾ ഏത് ഡയറക്ഷനാണ് ആദ്യം ഹിറ്റാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒന്നുകിൽ ഇത് ടാർഗറ്റ് ഹിറ്റാവും, അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ഓക്കെ, സോ ഇൻ കേസ് ഇത് 58,000 എത്തി വിചാരിക്കുക, അപ്പോൾ എന്താവും, 58,000 എക്സിക്യൂട്ട് ആവും. എന്നിട്ട് 59,000 നമ്മുടെ ടാർഗറ്റ് ക്യാൻസൽ ആവും. ഏതെങ്കിലും ഒന്ന് ഏതാണോ ആദ്യം ഹിറ്റാവുന്നത് അപ്പോൾ അടുത്തത് ക്യാൻസൽ ആവും. അത്രേ ഉള്ളൂ ഈ മൂന്ന് ഓർഡറുകൾ. ഓക്കെ, സോ ഞാൻ വാങ്ങിച്ച ബിറ്റ്കോയിൻ നമുക്ക് സെൽ ചെയ്ത് വിടാം. സോ ഇത്രയേ ഉള്ളൂ സ്പോട്ടിലുള്ള ഈ മൂന്ന് ഓർഡർ ടൈപ്പുകൾ.
ഓൾറെഡി സെല്ല് ചെയ്തു. ഓക്കെ, ഈ മൂന്ന് ടൈപ്പ് ഓർഡർ, മൂന്നല്ല നാല് ഓർഡർ ടൈപ്പുകൾ. ഇനി നമ്മൾ ഫ്യൂച്ചേഴ്സിൽ പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഓർഡർ ടൈപ്പുകളുണ്ട്. അതായത് സ്റ്റോപ്പ് ലോസ്, പിന്നെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ആയിട്ട്. സോ അത് നമുക്ക് വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.